നമസ്കാരം. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം, അല്ലെങ്കിൽ വിഷരഹിതമായ പച്ചക്കറികളും ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കണമെന്നൊക്കെ നമ്മൾ മുറവിളി കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള അറിവും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അർബുദം പോലെയുള്ള മഹാമാരികളെ തടഞ്ഞുകൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ നമുക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ വിഷയം തന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരയുടെ കൃഷിയും അതിനോടൊപ്പം തന്നെ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ ഉപയോഗവും. എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥികൾ ബാലരാമപുരം കോക്നർ റിസർച്ച് സ്റ്റേഷൻ പ്രൊഫസർ ആൻഡ് ഹെഡ് ഡോക്ടർ ജോയ് എം, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ കരമന അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിന്ദു ജെ എസ്, കർഷകരായ ജോയ് പാലയൂർ, ശ്രീകുമാർ, ശുഭകേശൻ. കർഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ പൊതു ആയിട്ട് വരുന്ന യുവ കർഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർ പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ പറയുന്ന രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതിപ്രസരണം മൂലം. കാരണം കീടങ്ങളുടെ അതിപ്രസരണം കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ഈ രാസ കീടനാശിനികളിലേക്ക് പോകേണ്ടി വരും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കളർ കോഡുകൾ അല്ലെങ്കിൽ ആ ഓരോ പാക്കറ്റിലും കാണുന്ന കീടനാശിനികളുടെ പാക്കറ്റിൽ കാണുന്ന കളർ കോഡുകൾ, ലോഗോ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുന്ന. ശ്രീ ജോയ് സാർ പറഞ്ഞതുപോലെ ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ നമ്മുടെ കർഷകർ തീർച്ചയായിട്ടും കൃഷി ഓഫീസറുടെ സഹായം നേടുക, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലിരിക്കുന്ന ആരാണോ സഹായിക്കാനുള്ള അവരുടെ ഒരു സഹായം നേടിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ഉത്തമ പരിഹാരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അറിയാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനി ബിന്ദു മേഡത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം ഈ ഒരു വേനൽ ആരംഭത്തോട് തന്നെ അസഹനീയമായിട്ടുള്ള ചൂട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ മീനച്ചൂടിലാണ് സൂര്യാഘാതത്തിനുള്ള ഒരു മുന്നറിയിപ്പൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒരു കുംഭമാസമാകുമ്പോൾ തന്നെ അത് അറിയിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ആഗോള താപീകരണത്തിൽ നമ്മുടെ പുരയുടെ കൃഷിയുടെ പ്രാധാന്യം എന്താണ്? നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മുടെ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നാൾക്ക് നാൾ കൂടി വരികയാണ്. ഈ കാർബൺ ഡയോക്സൈഡ് കാരണമാണ് നമ്മുടെ ചൂട് കൂടുന്നത്. അപ്പോൾ ഇതിൽ പുരയിടത്തിന് കൃഷിക്ക് സുപ്രധാനമായ പങ്കുണ്ട്. കാരണം നമ്മുടെ പുരയിടങ്ങളിൽ എന്താണ്, കൂടുതലും വൃക്ഷങ്ങളാണ്. ഈ വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ പിടിച്ചു വെക്കുകയും പ്രകാശ സംശ്ലേഷണത്തിലൂടെ ചെടിക്ക് കൊടുക്കുകയും പിന്നെ അത് തന്നെ ഇലകൾ പൊഴിഞ്ഞ് താഴെ വീഴുകയാണെങ്കിൽ അത് ജൈവിക കാർബൺ, അത് നമ്മുടെ ഭൂപ്രദേശത്ത് പുരയിടത്തിൽ തന്നെ ജൈവിക കാർബണായി കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടാതെ മണ്ണിൽ തന്നെ സംരക്ഷിച്ച് വെക്കുകയും ചെയ്യും. അതുകൊണ്ട് പുരയിടങ്ങൾ ഒരു നല്ല ഒരു കാർബണിനെ പിടിച്ചു വെക്കുന്ന നമ്മുടെ ഒരു സ്രോതസ്സാണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ കാർബൺ എത്രത്തോളം പുറത്ത് വിടുന്നു, അപ്പം നമുക്കൊരു നെറ്റ് നെഗറ്റീവ് കാർബണാണ് നമ്മുടെ പുരയുടെ കൃഷിക്ക് കിട്ടിയിരിക്കുന്നത്. നെറ്റ് നെഗറ്റീവ്, ഇപ്പോൾ കാർബൺ ന്യൂട്രൽ ഫാമിംഗ് എന്നൊക്കെയാണ് പുതിയ ടെർമിനോളജി, ഇതിൽ നെറ്റ് നെഗറ്റീവാണ്. അതിൻ്റെ പ്രധാന കാരണം കൂടുതലും വൃക്ഷവിളകളാണ് പുരയിടങ്ങളിലുള്ളത്. വൃക്ഷവിളകൾ കാരണമാണ് ഈ നെഗറ്റീവ് ബാലൻസ് വരുന്നത്. ഈ കാണുന്നത് പോലെ നല്ല വിളവുള്ള തെങ്ങുകൾക്ക് ശാസ്ത്രീയ പരിചരണങ്ങൾ കൃത്യമായി തന്നെ നൽകേണ്ടതുണ്ട്. ഒരു തെങ്ങിന് വേണ്ടുന്ന പോഷകങ്ങൾ സമീകൃതമായി തന്നെ ലഭ്യമാക്കണം. അതോടൊപ്പം വേണ്ടത്ര ജലസേചനവും നൽകണം. എല്ലാ വർഷവും മുടങ്ങാതെ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഇതേപോലെ തടമെടുക്കുക എന്നുള്ളതാണ്. തെങ്ങിൻ മണ്ടയുടെ വിസ്തൃതി വേണം തടത്തിന്. എന്നു പറഞ്ഞാൽ 1.5 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ചുറ്റളവിലുള്ള തടത്തിന് 25 സെന്റിമീറ്റർ താഴ്ചയും ഉണ്ടാകണം. തടമെടുത്താൽ ഉടൻ മഴക്കാല ആരംഭത്തിൽ തന്നെ മണ്ണിന്റെ അമ്ലത അഥവാ പുളി കുറയ്ക്കുവാൻ കുമ്മായം അഥവാ ഡോളോമൈറ്റ് ഒരു തെങ്ങിന് 1 കിലോ മുതൽ 2 കിലോ വരെ തടത്തിലിട്ടുകൊടുക്കണം. മറ്റു യാതൊരു വളങ്ങളും കുമ്മായത്തോടൊപ്പം ഇടാൻ പാടില്ല. മണ്ണു പരിശോധന ക്രമമായി നടത്തി മണ്ണിൽ കുറവുള്ള പോഷകങ്ങളാണ് വളങ്ങളായി നൽകേണ്ടത്.
പോഷകങ്ങൾ ലഭ്യമാക്കുവാൻ സമീകൃതമായ ജൈവ വളപ്രയോഗവും രാസവളപ്രയോഗവും വേണ്ടിവരും. കായ്ക്കുന്ന ഒരു തെങ്ങിന് ഒരു വർഷം 25 മുതൽ 50 കിലോ വരെ നിർബന്ധമായും ജൈവവളങ്ങൾ നൽകണം. പറമ്പിലെ പാഴ്മര ചില്ലകളും കുലവെട്ടിയ വാഴത്തടയും കമ്പോസ്റ്റും തണലിൽ ഉണങ്ങിപ്പൊളിച്ച ചാണകവുമൊക്കെ ജൈവവളങ്ങളാണ്. കൂട്ടത്തിൽ 1-2 കിലോ വേപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ്. തെങ്ങിനെ സംബന്ധിച്ച് ഉയർന്ന വിളവ് കിട്ടണമെങ്കിൽ അളവിൽ കൂടുതൽ വേണ്ടിവരുന്ന പോഷകമൂലകങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവ ലഭ്യമാക്കുവാൻ ജൈവവളപ്രയോഗം മാത്രം പോരാ, രാസവളങ്ങൾ കൂടി നൽകണം. യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്നിവ നൽകിയാൽ ഈ 3 പോഷകങ്ങളും ലഭിക്കും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇവയുടെ അളവ് നമുക്ക് നിശ്ചയിക്കാം. പ്രധാന വളപ്രയോഗത്തിന് പുറമെ വളരെ കുറഞ്ഞ അളവിൽ വേണ്ടതായ മൂലകങ്ങൾ ലഭ്യമാക്കുന്ന വളക്കൂട്ടും നൽകണം. അത്തരമൊരു വളക്കൂട്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയിട്ടുണ്ട്. കൽപ്പരക്ഷ എന്ന പേരിൽ തൈ തെങ്ങിനും കൽപ്പവർദ്ധിനി എന്ന പേരിൽ കായ്ക്കുന്ന തെങ്ങിനുമുള്ള വളങ്ങൾ. ബോറോൺ എന്ന മൂലകത്തിന്റെ അഭാവം തെങ്ങിൽ മച്ചിങ്ങ കൊഴിച്ചിലിനും കൂമ്പുകരിയലിനും പേട്ടുതേങ്ങ കായ്ക്കലിനും വഴിവെക്കുന്നു. ബൊറാക്സ് എന്ന വളം കായ്ക്കുന്ന ഒരു തെങ്ങിന് 150 ഗ്രാം എന്ന തോതിൽ നൽകിയാൽ ബോറോൺ അഭാവം നികത്താം. ഓല മഞ്ഞളിക്കുന്നത് മഗ്നീഷ്യത്തിന്റെ കുറവുകൊണ്ടാണ്. കായ്ക്കുന്ന ഒരു തെങ്ങിന് 500 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് നൽകിയാൽ മഞ്ഞളിപ്പ് മാറിക്കിട്ടും. തെങ്ങിന് വേനലിൽ ആവശ്യമായ അളവിൽ ജലസേചനം 3 ദിവസത്തിലൊരിക്കൽ വീതമെങ്കിലും നടത്തണം. അതിനായി ജലമിതത്വത്തിന് തുള്ളിനന സമ്പ്രദായം ഉപയോഗപ്പെടുത്താം. ാണ് കാരണം പെരുമ്പളം ദ്വീപിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് കേൾക്കാനായിട്ടുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. ഈ ഒരു തരത്തിലാണോ നമുക്ക് അവിടെ ഒരു ചൂട് കൂടുന്ന സമയത്ത് എന്തൊക്കെ പ്രതിവിധികൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള കൃഷി രീതികളാണ് അങ്ങ് അവിടെ നടത്തുന്നത്? ഞങ്ങൾക്ക് ചൂട് കൂടുന്നത് കാര്യമായിട്ട് ബാധിക്കാറില്ല, കാരണം വെള്ളം ആവശ്യത്തിന് നല്ല ശുദ്ധജലം കിട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഹൈടെക് പ്രിസിഷൻ ഫാമിംഗ് ആണ് ഓപ്പൺ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മൾച്ച് ഡ്രിപ്പ് അതുപോലത്തെ രീതിയിലാണ് നമ്മൾ ഇത്ര ഫുൾ കൃഷികളും അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഓപ്പണിൽ അങ്ങനെ കൃഷി ചെയ്യുന്നേ ഇല്ല. ഇപ്പോൾ 5 ഏക്കറാണെങ്കിലും 10 ഏക്കറാണെങ്കിലും ചെയ്യുന്നത് ഫുള്ള് ആ രീതിയിലാണ്. അതുകൊണ്ട് ഈ വേനൽച്ചൂട് അങ്ങനെ കാര്യമായിട്ട് ബാധിക്കാറില്ല. പിന്നെ അതിൻ്റെ രീതിയിലുള്ള മറ്റ് വളപ്രയോഗങ്ങളും ഒക്കെ ചെയ്ത് നമ്മളതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ജോയിസ്, നമ്മുടെ ജൈവ കീടനാശിനികളുടെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ കൂടുതലായിട്ടും രാസ കീടനാശിനികൾ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ജൈവ കീടനാശിനികളിലേക്ക് വരണം. ഇനി പുതുതലമുറ അത് തന്നെയാണ് പ്രാവർത്തികമാക്കേണ്ടത് അല്ലെങ്കിൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനികൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാവോ, പങ്കുവയ്ക്കണം? നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും പുരയുടെ കൃഷിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ കീടനാശിനി എന്ന് പറയുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി ബാർ സോപ്പ് മിശ്രിതമാണ്. അത് മിക്കവാറും എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അത് അറിയാവുന്നതാണ്. അപ്പോൾ വേപ്പെണ്ണ വെളുത്തുള്ളി ബാർ സോപ്പ് മിശ്രിതം കൂടാതെ തന്നെ വേപ്പുംകുരു കഷായമുണ്ട്, പുകയില കഷായമുണ്ട്, അതുകൂടാതെ നമ്മുടെ ഈ കീഴാർനെല്ലി, കിരിയാത്ത്, ഈ നൊച്ചി ഇതിൻ്റെയൊക്കെ സത്തുകളുണ്ട്. ഇതാണ് ഈ കീടനാശിനികളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി, ജൈവ കീടനാശിനികളായിട്ട് ഉപയോഗിക്കാം. കൂടാതെ ഈ മിത്ര കുമിളുകളും മിത്ര ബാക്ടീരിയകളും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മിത്ര കുമിളാണ് ബിവേറിയ ബാസിയാന, അതുപോലെ തന്നെ വെർട്ടിസിലിയ ലക്കാനി, മെറ്റാറൈസിയം, ഇതൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ജൈവ കുമിൾ നാശിനികളാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ കുമിളുകൾ, മിത്ര കുമിളുകൾ അതിൻ്റെ പരാദങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ കീടങ്ങളെയാണ്. അപ്പോൾ അതിൽ വംശവർദ്ധന നടത്തുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് അതിൽ. അതുകൂടാതെ ഈ കീടങ്ങളെ പരാദങ്ങളുണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്, പ്രിഡേറ്റേഴ്സ് ഉണ്ട്, ഇരപിടിയന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇപ്പോൾ ചിലന്തികൾ ഇനത്തിൽപ്പെട്ടതെല്ലാം ഇരപിടിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമ്മുടെ എപ്പിലാക്ന ബീറ്റിൽ ഇതൊക്കെ അതിനെ ഇരപിടിയന്മാരാണ്. അത് നമ്മുടെ ഏഫിഡ, അതേപോലെ തന്നെ മൂഞ്ഞ, ഈ സോഫ്റ്റ് ബോഡിഡ് ആയിട്ടുള്ള കീടങ്ങളെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി ഇതിനൊക്കെ സാധിക്കും. അതുകൂടാതെ നമ്മുടെ ബാക്ടീരിയ ബാസിലസ് സബ്റ്റിലിസ് ബാസിലസ് തുറിഞ്ചൻ ബി ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അതിലൊക്കെ ഉണ്ട്. അതൊക്കെ വളരെയധികം വ്യാവസായിക രീതിയിൽ ഉപയോഗിച്ചു വരുന്ന മിത്ര ബാക്ടീരിയകളാണ്. അതുകൂടാതെ പ്രത്യേകിച്ച് തെങ്ങിൻ്റെ കൊമ്പൻ ജെല്ലി, ചെമ്പൻ ജെല്ലി ഇതിനൊക്കെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയൊക്കെ വൈറസുകൾ തന്നെ ഉണ്ട്. തെങ്ങിൻ്റെ മണ്ട മറിച്ച് തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ജീവിയാണ് ഈ കാണുന്ന ചുവന്ന ചെല്ലി. ഇതിന് തുരന്നു കയറാനുള്ള ശേഷിയില്ല. കൊമ്പൻ ചെല്ലി ഉണ്ടാക്കുന്ന മുറിവിലൂടെയും തെങ്ങിലുണ്ടാകുന്ന മറ്റു മുറിവുകളിലൂടെയുമാണ് ചുവന്ന ചെല്ലി തെങ്ങിനുള്ളിൽ കയറുക. നീരൂറ്റിക്കുടിക്കുന്നതോടൊപ്പം പെൺചെല്ലികൾ നൂറുകണക്കിന് മുട്ടകൾ തെങ്ങുകൾക്കുള്ളിൽ നിക്ഷേപിക്കും. ഇവ വിരിഞ്ഞിറങ്ങി നടുനാമ്പ് തിന്ന് തീർക്കുന്നതോടുകൂടി തെങ്ങിൻ്റെ മണ്ടം മറിഞ്ഞ് പൂർണ്ണമായും തെങ്ങ് നശിക്കുന്നു. ചെമ്പൻ ചെല്ലി വരാതിരിക്കാൻ കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിച്ചാൽ മതിയാകും. ഒപ്പം തെങ്ങിൻ തടിയിൽ മുറിവുണ്ടാകാതിരിക്കാനും നോക്കണം. മടൽ മുറിക്കുമ്പോൾ അല്പം നീട്ടി മുറിക്കുകയും ചെയ്യാം. മണ്ടമറിയും മുൻപ് ചെമ്പൻ ചെല്ലി പുഴുക്കളെ നശിപ്പിക്കുവാൻ രാസകീടനാശിനി തന്നെ പ്രയോഗിക്കുക. 100 ഗ്രാം ബ്യുവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മാസത്തിൽ 1-2 തവണ തൈ തെങ്ങുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കും. വലിയ തെങ്ങിനെയും ചെറിയ തെങ്ങിനെയും ആക്രമിക്കുന്ന ഒന്നാണ് കൊമ്പൻ ചെല്ലി. ചെല്ലി കുത്തിയാൽ നാം പോലെ വിരിയുമ്പോൾ ഓലകൾ ഇംഗ്ലീഷ് വി ആകൃതിയിൽ മുറിഞ്ഞ പോലെ കാണപ്പെടും. അഴുകിയ ചാണകത്തിലും ജൈവ വസ്തുക്കളിലും കൊമ്പൻ ചെല്ലി മുട്ടയിടും. മുട്ട വിരിഞ്ഞിറങ്ങിയ കൊമ്പൻ ചെല്ലി പുഴുക്കളാണ് ഈ കാണുന്ന കുണ്ടളപ്പുഴുക്കൾ. ഇതിൽ വളർന്ന് മണ്ണിൽ സമാധിയായി ശലഭമാകുന്നതാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഈ കാണുന്ന കറുത്ത കൊമ്പൻ ചെല്ലി. ചെല്ലിക്കുത്തുള്ള തെങ്ങിൽ നിന്നും ഇതേപോലെ ചെല്ലിയെ കുത്തിയെടുത്ത് നശിപ്പിക്കാം. മീൻ പിടിക്കുന്ന ഉടക്കുവല ഈ കാണുന്നതുപോലെ ചുറ്റിയും മടലിനിടയിൽ ചുരുട്ടിവെച്ചും കൊമ്പൻ ചെല്ലിയെ നിയന്ത്രിക്കാം. തൈ തെങ്ങുകളിൽ മാസം തോറും രാസകീടനാശിനി പ്രയോഗിച്ചും ഇവയെ നശിപ്പിക്കാം. നിയന്ത്രിക്കാൻ വേണ്ടിയാണെങ്കിൽ ട്രൈക്കോഡർമ എന്ന് പറയുന്ന മിത്രകുമിളമുണ്ട്. അതുപോലെ തന്നെ സ്യൂഡമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ ഉണ്ട്. ഇത് ധാരാളമായിട്ട് എനിക്ക് വന്ന ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ കർഷകർക്കും അറിയാവുന്നതാണ്. ഈ ട്രൈക്കോഡർമയും അതുപോലെ തന്നെ സ്യൂഡമോണാസ് ഫ്ലൂറസൻസും മിക്കവാറും ഉള്ള രോഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ജൈവിക നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പം കീടങ്ങളും ഈ രോഗാണുക്കളും എന്തുകൊണ്ടാണ് ചെടികളെ ബാധിക്കുന്നത്? അതിൻ്റെ ഭക്ഷണമാണ്. അതുകൊണ്ടാണല്ലോ അതിനെ കഴിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭക്ഷണത്തിനെ കഴിക്കുന്നതിൽ നിന്ന് ഈ കീടങ്ങളെയും ഈ രോഗാണുക്കളെയും അകറ്റി നിർത്താനുള്ള
അതാണ്. അപ്പോൾ അത് ഉള്ളിലോട്ട് രോഗാണുക്കൾ ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ മിത്ര ബാക്ടീരിയയോ മിത്ര കുമിളുകളോ ചെടിയുടെ ഉള്ളിലോട്ട് കടക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് സാധാരണ നമ്മുടെ ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസ് ഫ്ലോറസൻസും ഒക്കെ മിത്ര ബാക്ടീരിയയും മിത്ര കുമിളുകളും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്. രോഗം വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടാവില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ നീഡ് ബേസ്ഡ് ആയിട്ട് ആവശ്യാനുസരണം നമ്മൾ കുമിൾനാശിനികൾ തളിക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് കീടങ്ങൾ നമ്മളെ ഒരു എക്കണോമിക് ത്രഷോൾഡ് ലെവലുണ്ട്. ആ ലെവൽ വരെ നമുക്ക് നമ്മുടെ മിത്ര കുമിളുകളും മിത്ര ബാക്ടീരിയകളും അല്ലെങ്കിൽ പരാദങ്ങളും പാരസൈറ്റ്സും പ്രെഡേറ്റേഴ്സും അതേപോലെ തന്നെ ഇരപിടിയന്മാരും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. ഇത് നമ്മൾ തുടക്കത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ കീടങ്ങളുടെ വംശവർദ്ധനവിനെ സാരമായിട്ട് ബാധിക്കുകയും ഒരിക്കലും ഈ കീടബാധ അതിൻ്റെ കീടത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് നമ്മുടെ വിളകളെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ആ ലെവലിലോട്ട് ഒരിക്കലും എത്താതെ വരികയും ചെയ്യും. അപ്പോൾ ഈ കീടബാധ വന്നിട്ടല്ല ഇത് ചെയ്യേണ്ടത്, വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പ്രിക്കോഷനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ. ഇപ്പം പലർക്കും അറിയാം, ഇപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള ജൈവ കർഷകർക്കെല്ലാം അറിയാം, അവരെല്ലാം ഇതെല്ലാം ഇപ്പോൾ കണികളായിരുന്നാലും മഞ്ഞക്കണികളായിരുന്നാലും ഫ്രോമോൺ കണികളായിരുന്നാലും അതുപോലെ തന്നെ ഈ രോഗകീടബാധ വന്നിട്ടുള്ള സസ്യ ഭാഗങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യണം. അതുകൂടാതെ ഈ രോഗങ്ങളും കീടങ്ങളും എന്തൊക്കെയാലും ഉണ്ടാവും. അപ്പം ആരോഗ്യം ഉണ്ടെങ്കിലോ, ചെടികൾക്കൊരു നല്ലൊരു ആരോഗ്യം ഉണ്ടെങ്കിലോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കഴിവുണ്ടാവും. അപ്പം ആവശ്യത്തിനനുസരിച്ചുള്ള പോഷക മൂലകങ്ങൾ, അത് ജൈവവളമായിരുന്നാലും അല്ലെങ്കിൽ രാസവളങ്ങളായിരുന്നാലും, സാധാരണ നമ്മൾ യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന ജൈവവളങ്ങളുടെയും രാസവളങ്ങളും കൂടെ ചേർത്തിട്ടുള്ള ശുപാർശയാണ് നമ്മുടെ നൽകാറുള്ളത്. അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെടിയുടെ ആരോഗ്യം നന്നാവും. ഇപ്പോൾ നമ്മൾ സാധാരണ മിക്കവാറും ഉള്ള എല്ലാ കർഷകരും ചെയ്യുന്നത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം അത്യാവശ്യം ലൈമും കൂടെയാണ് ചെയ്യുന്നത്. ഇതിൽ പലപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് സൂക്ഷ്മ മൂലകങ്ങളും സെക്കൻഡറി മൂലകങ്ങളും, ഇപ്പോൾ ഒരു ഉദാഹരണം കാൽഷ്യം അല്ലെങ്കിൽ മെഗ്നീഷ്യം, സിങ്ക്, മാംഗനീസ്, അയൺ കുറച്ച് കൂടുതലാണ് കേരളത്തിൻ്റെ മണ്ണിൽ. അപ്പം ഇങ്ങനെയുള്ള പോഷക മൂലകങ്ങൾ ചെറിയ അളവിൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ധാരാളമായിട്ട് കൊടുക്കുന്നത്. അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ചെടിയുടെ ആരോഗ്യം നന്നാവും. ചെടിയുടെ ആരോഗ്യം നന്നാവുമ്പോൾ തീർച്ചയായിട്ടും രോഗകീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള കഴിവും ഉണ്ടാവും. നമ്മുടെ പച്ചക്കറികളൊക്കെ ഇത്തരത്തിൽ ഒരു വിളവിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും കൃത്യമായ അളവിൽ സമീകൃതമായി കിട്ടിയിരിക്കണം. സസ്യപോഷകങ്ങളെ ലഭ്യമാക്കുന്ന പരിപാടിക്കാണ് നമ്മൾ വളപ്രയോഗം എന്ന് പറയുന്നത്. സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ഏകദേശം ഒരു 17 മൂലകങ്ങളാണ് വളങ്ങളായി ഇത്തരത്തിൽ നമ്മൾ നൽകേണ്ടത്. അതേതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. പലതരം വളങ്ങൾ കർഷകർ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. ബയോഗ്യാസ് സ്ലറി, പുളിപ്പിച്ച ജൈവ സ്ലറി, ജൈവവസ്തുക്കളെ ജീർണിപ്പിച്ചുണ്ടാക്കുന്ന കമ്പോസ്റ്റ് വളം, ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകവും ഒക്കെ കർഷകർ വളങ്ങളായി പ്രയോഗിക്കുന്നുണ്ട്. കൂടാതെ വളക്കടകളിൽ നിന്നുള്ള രാസവളങ്ങളും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിലേതാണ് നല്ലത് അല്ലെങ്കിൽ ഏതൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ മിക്കവർക്കും സന്ദേഹവുമുണ്ട്. ഈ പോഷകങ്ങൾ അടങ്ങിയ പലതരം വളങ്ങൾ നമ്മുടെ വളക്കടകളിൽ ലഭ്യമാണ്. കടകളിൽ കിട്ടുന്ന ഏതെങ്കിലും വളങ്ങൾ വാങ്ങി ഇടുകയല്ല ശരിയായ വളപ്രയോഗം. എല്ലാ കൃഷികൾക്കും ജൈവ വളപ്രയോഗം അത്യാവശ്യമാണ്. പുളിപ്പിച്ചതോ അഴുകിയതോ ആയ ജൈവ വളങ്ങളാണ് ഹ്രസ്വകാല വിളകൾക്ക് ഏറ്റവും ഉത്തമം. ദീർഘകാല വിളകൾക്ക് അഴുകാത്ത ജൈവവളങ്ങൾ നൽകുന്നതിൽ കുഴപ്പമില്ല. മണ്ണിന്റെ ഗുണം വർദ്ധിപ്പിക്കുന്നതിനും ഉപകാരികളായ അണുജീവികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും ജൈവവളങ്ങൾ കൂടിയേ തീരൂ. ജൈവവളങ്ങളിൽ ഒരു വിളയ്ക്കാവശ്യമുള്ള സൂക്ഷ്മമൂലക പോഷകങ്ങൾ എല്ലാം ഉണ്ടാവും.
പക്ഷേ അളവിൽ കൂടുതൽ വേണ്ടുന്ന പോഷകമൂലകങ്ങളായ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും വേണ്ടത്ര ഉണ്ടാവില്ല. ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് അളവിൽ കൂടുതൽ വേണ്ടുന്ന നൈട്രജൻ കിട്ടാൻ യൂറിയയോ ഫാക്ടംഫോസോ തന്നെ നൽകേണ്ടി വരും. വേരുകൾ നന്നായി വളരണമെങ്കിൽ ഫോസ്ഫറസ് വേണം. അത് കിട്ടാൻ രാജ്ഫോസ് എന്ന പാറപ്പൊടിയോ ഫാക്ടംഫോസോ എല്ലുപൊടിയോ നൽകണം. ചെടി കരുത്തോടെ വളർന്ന് വരൾച്ചയെ അതിജീവിച്ച് രോഗകീടങ്ങളെ പ്രതിരോധിച്ച് ധാരാളം പൂവും കായും ഉണ്ടാകാൻ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന ഈ വളം വിളകൾക്ക് നൽകണം. ഇവ മൂന്നും മാത്രം മതിയാവില്ല, സൂക്ഷ്മ പോഷകങ്ങളും നൽകിയാലേ ഇതുപോലെ വിളവുണ്ടാവുകയുള്ളൂ. സൂക്ഷ്മ മൂലകങ്ങൾ ജൈവവളങ്ങളിൽ നിന്നും ലഭ്യമാകുമെങ്കിലും എളുപ്പത്തിൽ കിട്ടാൻ സൂക്ഷ്മ വളക്കൂട്ടുകൾ ഉപയോഗിക്കണം. സമ്പൂർണ എന്ന വളം കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ഉൽപ്പന്നമാണ്. വിപണിയിൽ ഇത്തരം സൂക്ഷ്മ മൂലക വളക്കൂട്ടുകൾ വേറെയും ലഭ്യമാണ്. അവ പച്ചക്കറികൾക്ക് രണ്ടാഴ്ചയിലൊരിക്കൽ 10 ഗ്രാം ഇട്ടുകൊടുക്കണം.